ഈ സാഹസികമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തകരെ ഒന്ന് കാണാനും അവരെ ഒന്ന് അഭിനന്ദിക്കാനും ഒക്കെ നമ്മള് സമൂഹത്തിൽ വളരെയേറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ശ്രീ മോഹൻലാൽ 50 ലക്ഷം രൂപ മുഖ്യമന്ത്രിക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് വലിയ കാര്യമാണത്. ഒരുപാട് നന്ദിയുണ്ട്. ഈ പ്രയാസം അനുഭവിക്കുമ്പോൾ ആ പ്രയാസം ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നു എന്നുള്ളതിൽ ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പ്രവർത്തകരോട് ഒരു നല്ല വാക്ക് പറയാൻ ഒരു നിമിഷം കൂടെ ചേരുന്നു എന്നുള്ളതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഞാൻ ഇന്ന് ശ്രീ മോഹൻലാൽ നേരിട്ട് എത്തിയിരിക്കുന്നു. നന്ദിയുണ്ട് മോഹൻലാൽ ജി, ഞങ്ങളോട് ഈ ഇത് കാണിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അങ്ങയുടെ ഓരോ വാക്കും ഞങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ മോട്ടിവേഷൻ ആയിരിക്കും. ഞാനതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല, താങ്കൾക്ക് സംസാരിക്കാം. നമസ്കാരം, മോഹൻലാൽ ആണ്. ഞാൻ ചെന്നൈയിലാണ്, ചെന്നൈയിലെ വീട്ടിലാണ്. ഞാൻ ഇവിടെ ആയിപ്പോയി. എൻ്റെ അമ്മ കൊച്ചിയിലാണ്. കൂട്ടുകാരും സഹപ്രവർത്തകരൊക്കെ അവരവരുടെ വീടുകളിലാണ്. പക്ഷേ ഞങ്ങൾ ഫോണിൽ കൂടെയും ന്യൂസിലൂടെയും എല്ലാം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളും അറിയുന്നുണ്ട്. എന്നാൽ കഴിയുന്ന, ഞങ്ങളാൽ കഴിയുന്ന സഹായം വീട്ടിലിരുന്ന് ചെയ്യുന്നുണ്ട്. ഞങ്ങളെല്ലാവരും വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ഇതെല്ലാം മറന്നിട്ട് നാടിന് വേണ്ടി ജോലി ചെയ്യുന്നു. ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, അറ്റൻഡേഴ്സ് ഉണ്ട്, ഡ്രൈവേഴ്സ് ഉണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, ഹോസ്പിറ്റലിലെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇത്രയും എടുത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല. ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഒരു യുദ്ധ മുഖത്ത് എന്ന പോലെ, മുന്നണി പോരാളികൾ എന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ്. നമുക്ക് ശത്രു എന്ന് പറയുന്ന അദൃശ്യനാണ്, അദൃശ്യ ശത്രുവിനോടാണ് നമ്മൾ നേരിടുന്നത്. വളരെയധികം നന്ദിയും കടപ്പാടും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനോടും ഒക്കെ ചെലവഴിക്കേണ്ട ഒരുപാട് സമയങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ തന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നും നിങ്ങൾ ഉണ്ടാകും. ലോകത്തിന്റെ ഭാവി തന്നെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലാണ്. അതൊരു ശുശ്രൂഷ എന്ന് പറയുന്ന മഹത്തായ കർമ്മത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയും നന്ദിയും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. കീർത്തിചക്ര എന്ന സിനിമയിലെ ഒരു പ്രസിദ്ധമായ ഡയലോഗ് പട്ടാളക്കാരൻ പറയുന്നത്, നിങ്ങൾ സുഖമായി കുറയുമ്പോഴും ഞങ്ങൾ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങളുടെ ശിവിയിൽ മുഴങ്ങുന്നു. നിങ്ങൾ സുഖമായി വീട്ടിലിരിക്കൂ, ഞങ്ങൾ ഇവിടെ ഉണ്ട് നിങ്ങളെ നോക്കാൻ എന്ന് പറയുന്നു. ഞാനിന്ന് ഒരു വ്യക്തിയായിട്ടല്ല വന്നിരിക്കുന്ന, ഒരു വലിയ സമൂഹത്തിന്റെ വലിയൊരു സമൂഹത്തിന്റെ വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങളോട്. നിങ്ങൾ ജോലി തിരക്കിനിടയിൽ നിന്ന് വന്നതാണ്. എന്നാലും നിങ്ങളുടെ ആരോഗ്യവും നിങ്ങൾ പിന്നെ എന്താ പറയണ്ട, നിങ്ങളുടെ സുരക്ഷയൊക്കെ ശ്രദ്ധിക്കണം. കാരണം നിങ്ങളെന്ന് പറയുന്നത് ഈ കർമ്മേഹമൊക്കെ മാറി ഈ ഒരു നല്ല സുന്ദരമായ സന്തോഷകരമായ ഐശ്വര്യമായ ദിനങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളാണ് ഞങ്ങളുടെ ദൈവങ്ങളായിട്ട് മാറാൻ പോകുന്നത്. വളരെയധികം കടപ്പാടുണ്ട്, നന്ദിയുണ്ട്. എന്ത് തന്നെ ചെയ്യാൻ കഴിയുന്നു അതെല്ലാം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും ഗവൺമെന്റ് വലിയ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തന മേഖലയിൽ വളരെയധികം വിപ്ലവങ്ങളാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ മദ്രാസിയിലാണ്. മദ്രാസിയിൽ വളരെ അതിന്റെ കോവിഡ് കുറച്ച് കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് നല്ലൊരു നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. വേറെ എന്താണ് പറയുന്നത്? ലോകത്തിന്റെ ഭാവി നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഓരോ നിമിഷവും നിങ്ങളുടെ നന്മയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. വളരെ ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. നമ്മൾക്ക് അധികം പരിക്കുകളൊന്നും കേരളത്തിൽ ഏറ്റിട്ടില്ല. കാരണം തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പ്രവർത്തനത്തിന്റെ ശൈലിയിൽ കൂടെ നമ്മൾ അതിനെ പിടിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ. ഗുഡ് മോർണിംഗ് സാർ, ഞങ്ങളുടെ ജി എച്ച് 19 വിളിക്കുന്ന സ്റ്റാഫ് നേഴ്സസ് ആണ്. എനിവേ ഞങ്ങൾ ജി എച്ച് 19 വിളിക്കുന്ന സ്റ്റാഫ് നേഴ്സസ് ആണ്. എനിവേ ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്ന ഒത്തിരി ഫാമിലി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കോവിഡ് പേഷ്യൻ നോക്കാൻ വേണ്ടിട്ട് ഒത്തിരി സങ്കടത്തിലൊക്കെയാണ്. ഫാമിലിയെ കാണുന്ന സങ്കടത്തോടും പക്ഷെ പേഷ്യന്റിനെ നോക്കുന്ന ഉത്തരവാദിത്തോടെ ഞങ്ങൾ ഡ്യൂട്ടിയിലേക്ക് വന്നത്. പക്ഷെ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് ഞങ്ങളുടെ ഡോക്ടേഴ്സ് ആയാലും നമ്മുടെ ഹോസ്പിറ്റൽ അതോറിറ്റി ആണെങ്കിലും എല്ലാവരും ഞങ്ങൾ ഒത്തിരി സപ്പോർട്ട് തരുന്നുണ്ട്. അതിനിടയ്ക്കും എന്ന് സാറും അതിനിടയിൽ വന്നു സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനൊരു അവസരം തന്ന ഗവൺമെന്റിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. നിങ്ങളോട് ഒന്ന് സംവേദിക്കാൻ, നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട്, എന്റെ ജീവിതത്തിലെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു.
ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ പരിമിതമായ സാഹചര്യത്തിലും ഞങ്ങൾ എല്ലാവരെയും കൂടെ ഇങ്ങനെ കോവിഡിനെ പിടിച്ചു കിട്ടാനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിൽ തന്നെയാണ്. തുടക്കത്തിൽ ഞങ്ങൾക്ക് വളരെ കുറച്ച് പേഷ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാവരും തന്നെ ഇങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടാന്നുള്ള ഒരു ആവേശത്തിലായിരുന്നു. പിന്നീട് പേഷ്യൻസിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പരിമിതികൾ മാറുന്നില്ല. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റാഫിനിടയിലാണെങ്കിലും പിന്നെ പേഷ്യൻസിനിടയിലാണെങ്കിലും. തുടക്കത്തിൽ ആ ഒരു പേടിയും സോഷ്യൽ മീഡിയയിലും ബാക്കി ന്യൂസിലൊക്കെ വരുന്ന പല ന്യൂസ് വാർത്തകളും കേട്ടിട്ടുള്ള പേടിയും അത് കഴിഞ്ഞിട്ട് ചില ഹോസ്പിറ്റലിൽ ചില ലിമിറ്റേഷൻസ് കാരണം ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാം തന്നെ തരണം ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം പേഷ്യൻസ് ആണെങ്കിലും ഇപ്പൊ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ ലിമിറ്റേഷൻസ് മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഞങ്ങള് ഹെൽത്ത് വർക്കേഴ്സിനെ ഒരു വലിയൊരു പ്രചോദനമാണ്. അതിലെടുക്കാൻ ഇതുപോലെ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിട്ട് ഞങ്ങളുടെ കൂടെയുള്ള പലരും മോഹൻലാൽ ഫാൻസ് ആണ്, ഞാനടക്കം. അപ്പം സാറ് ഇങ്ങനെ ഒരു വന്ന് ഈ ഒരു സദസ്സിൽ ഞങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇനിയും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം തന്നെയാണ്. അപ്പം സാറ് ഞങ്ങൾക്കായിട്ട് ഞങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു തരാൻ, വേണമെങ്കിൽ ഞങ്ങൾ ചെറിയ ചെറിയ ബൈറ്റുകൾ എടുത്ത് നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് അത് അവരെ കാണിക്കാം. അവരെ തീർച്ചയായിട്ടും അസുഖത്തിൽ നിന്ന് തിരിച്ചു വരുന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമുക്ക് കൊടുക്കാം. അവര് സുഖമായിട്ടിരിക്കാൻ പറയാം. നിങ്ങൾ പറയുന്ന ഏത് കാര്യങ്ങളും ഞങ്ങൾ ബൈറ്റുകൾ എടുത്ത് അയക്കാം. ഞങ്ങളുടെ സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഗവൺമെന്റിനെ അറിയിക്കും, ഞങ്ങൾ ചെയ്തു തരാം. മോഹൻലാൽജി, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ കാസർഗോഡ് ഈ അപർണ അവിടെ രാജേന്ദ്രൻ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു നല്ല ടീമാണ്. ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഭയമായിരുന്നു, കാരണം അതൊരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ജനറൽ ഹോസ്പിറ്റൽ മാത്രമാണ്, മെഡിക്കൽ കോളേജ് പോലും അല്ല. അവിടെയാണ് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ളത്, 100-ന് അടുത്ത് പേഷ്യൻസ് അവിടെ തന്നെ അഡ്മിറ്റ് ആവുക എന്നുള്ളത് അവർക്ക് സഹിക്കാനാവുന്ന റെഫർ ആയിരുന്നു. പക്ഷേ ഡോക്ടർ അപർണയെ പോലുള്ള ആളുകൾ കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അവരുടെ മനസ്സിനെ ആദ്യം ഒന്ന് നന്നാക്കിയെന്നുണ്ടാവും. വന്ന ഉടനെ എല്ലാവരും ഭയങ്കര ഫൈറ്റിംഗ് ആയിരുന്നു, ഇവിടെ ആ സൗകര്യം പോരാ, ഞങ്ങൾ ഇവിടെ കിടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവർണയടക്കമുള്ളവർ അതിൽ നടത്തിയ ഇടപെടലുകൾ അത് ഒരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇന്നലെ ഒരു സ്റ്റാഫ് നേഴ്സ് അവിടുന്ന് സംസാരിച്ചിരുന്നു അവിടെ ആദ്യഘട്ടത്തിൽ അനുഭവിച്ച പ്രയാസത്തെ കുറിച്ച്. പക്ഷേ അതെല്ലാം വളരെ നല്ല പെരുമാറ്റത്തിലൂടെയും ഇവരുടെ ത്യാഗത്തിലൂടെയും, ഉറങ്ങാനൊന്നും അവർക്ക് സമയം കിട്ടാറില്ല അവിടെ, അങ്ങനെ അത് കൈകാര്യം ചെയ്തു. അതൊരു വലിയ മാതൃകയാണ് കാസർഗോഡ് എന്ന് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും. ഇപ്പൊ അപർണ പറഞ്ഞതുപോലെ താങ്കൾ 2 മിനിറ്റ് അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു സന്തോഷം, അതാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. വലിയ നന്ദിയുണ്ട് അവരെ കണ്ടത്. എന്ത് വേണേലും നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തു തരാം. ഗവൺമെന്റുമായിട്ടുള്ള ഏത് നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു തരാം. പേഷ്യൻസിനെ അടുത്ത് സംസാരിക്കാനോ അതുപോലെ ഇതുപോലെ ടെലിഫോണിക് കോൺവെർസേഷനോ വീഡിയോ കോൺഫറൻസിംഗോ ഒക്കെ ചെയ്തു തരാം. ഒരു നിയോഗം പോലെ അവർക്ക് വെറുതെ ഒരു ആവേശം കൊടുക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ലാലേട്ടനായിരിക്കും ഉണ്ടാവുക എന്ന് വെറുതെ പറഞ്ഞിരുന്നു. അതൊരു നിയോഗം പോലെ ഇത് ശരിയായി. അതിപ്പോ എനിക്കൊരു ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ജീവിതത്തിലെ വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു. നമസ്കാരം സാർ. അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തിട്ട് കോവിഡ് സെന്റർ ആക്കി മാറ്റിയതാണ്. അപ്പൊ ജില്ലയുടെ പല ഭാഗത്തു നിന്നുള്ള ഡോക്ടേഴ്സും നേഴ്സസും മറ്റെല്ലാ സ്റ്റാഫുകളും വന്നിട്ട് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇവിടെ ഇപ്പൊ 100 അഡ്മിഷൻ കഴിഞ്ഞു. അതില് നമുക്ക് 20 പോസിറ്റീവ് പേഷ്യന്റ് ഉണ്ടായിരുന്നു. അതിൽ 9 പേരുടെ അസുഖം പൂർണ്ണമായിട്ട് മാറി വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ബാച്ചിലത്തെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും നാളെ രാവിലെ കൂടി അടുത്ത ക്വാറന്റൈനിലേക്ക് മാറി പുതിയ ബാച്ച് വരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ 2 ഹീറോസിനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതിന് വളരെ അഭിമാനമുണ്ട്. ഒന്ന് നമ്മുടെ മോഹൻലാൽ സാറും, പിന്നെ നമ്മുടെ എല്ലാം പ്രേമികളായ ആരോഗ്യമന്ത്രി ശൈല ടീച്ചറെ ഒരുമിച്ച് കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിന് എല്ലാ നന്ദിയും എല്ലാ ആശംസകളും. തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ഹെൽത്ത് ഒരു ബിഗ് സല്യൂട്ട് ആണ് മാഡത്തിന് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ പ്രവർത്തനങ്ങൾ അതിവിദഗ്ധമായിട്ട് അതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മൾ ഇപ്പോ ഇത്രയും പരിക്കുകൾ മാത്രമേ നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. ആൾക്കാരെ ഒന്നുകൂടെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട സമയമാണ്. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ പ്രാർത്ഥനയും
സഹകരണത്തോടെ നേടിയെടുക്കും എന്നതിനാണ് വിശ്വസിക്കുന്നത്. ഈ കാലത്ത് അഭിവാദ്യങ്ങളൊക്കെ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. താങ്കളെ കണ്ടില്ലേ ഓരോ ടീമും സംസാരിച്ച ഡോക്ടറടക്കം അവരുടെ ഒരു എന്തൂസിയാസം അത് തന്നെയാണ്. അവരില്ലായിരുന്നെങ്കിൽ പിന്നെ ആരോഗ്യവുമന്ത്രിക്കത്ത് പ്രസക്തി. അപ്പൊ ഹോസ്പിറ്റൽ അവിടെ നമ്മളെ ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉൾപ്പെടെ അവരെല്ലാം ഏക മനസ്സോടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് കേരളത്തിന്റെ ഇന്നും ഭൂപടത്തിൽ കേരളത്തിന് മാത്രം ഒരിക്കൽ കാണിക്കാവുന്ന കാര്യമാണിത്. നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹലോ, സാറേ നമസ്കാരം. മാഡം നമസ്കാരം. ഇന്ത്യയിലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾക്കാണ് ജനറൽ ഹോസ്പിറ്റൽ എച്ച് ഐ സി സിസ്റ്റർ ആണ്. ഞാൻ ഫസ്റ്റ് കേസ് റിപ്പോർട്ട് ചെയ്തത് തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലിലാണ്. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ഞങ്ങളെ മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസ് ചെയ്തത്. ഒരു 5 പോസിറ്റീവ് കേസ് ഞങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടായിരുന്നു. ഒരുവിധം പേരും ക്യൂർ ആയി പോയി. ഇനി ഒരു പേഷ്യന്റ് ഇവിടെ പോസിറ്റീവ് ഉണ്ട്. ഇവിടെ എല്ലാ ഞങ്ങളുടെ സൂപ്പീരിയേഴ്സ്, സൂപ്രണ്ട്, ഡെപ്യൂട്ടി ആർമോ, എല്ലാ സ്റ്റാഫും, ക്ലീനിങ് സ്റ്റാഫ് അടക്കം ഒരുവിധം സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ എല്ലാവരും എല്ലാ പേഷ്യൻസിനും ഞങ്ങൾ ഭംഗിയായിട്ട് നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് നേഴ്സ്, നേഴ്സിംഗ് നേഴ്സിന്റെ ഗ്രേഡും എല്ലാവരും ഇപ്പോൾ ഞങ്ങൾക്ക് ഒരുവിധം നല്ല ഒരു സപ്പോർട്ടായിരുന്നു. ഫസ്റ്റ് അവിടേക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് ഒരു ചെറിയൊരു ഭയം ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ എല്ലാവരുടെ സപ്പോർട്ടും കാരണം അവരെല്ലാം ഭംഗിയായിട്ട് എല്ലാവരും ട്രെയിനിങ് കൊടുത്ത് ഞങ്ങൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഹലോ, ഡി എച്ച് കാഞ്ഞങ്ങാട്. ഡി എച്ച് കാഞ്ഞങ്ങാടാണേ. ഞങ്ങൾക്ക് ഒത്തിരി കഥകൾ പറയേണ്ട പോലെ പറയാനുള്ള കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 3 പോസിറ്റീവ് കേസുകളിൽ ഒന്ന് ഞങ്ങളുടെ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഇവിടുത്തെ നേഴ്സിംഗ് സൂപ്രണ്ടാണ് രജനി. വളരെയധികം അങ്കലാപ്പിലായിരുന്നു എല്ലാ സ്റ്റാഫും ഉണ്ടായിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ എല്ലാവരും ആ ഒരു മനോധൈര്യം വീണ്ടെടുക്കുകയും എല്ലാവരും ഒന്നിച്ച് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി നല്ല ഒരു കൂട്ടായ്മയോടുകൂടി എല്ലാ സ്റ്റാഫും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ വളരെ നല്ല അടിപൊളിയായിട്ടാണ് ഇപ്പൊ ഞങ്ങളുടെ ഐസൊലേഷൻ യൂണിറ്റുകൾ എല്ലാം പ്രവർത്തിക്കുന്നത്. നല്ലൊരു സപ്പോർട്ട് ഞങ്ങളുടെ ഒരു നല്ല ഒരു RMO ഡോക്ടർ രജിത് ഉണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ സൂപ്രണ്ടും വളരെയധികം സപ്പോർട്ടീവ് ആണ്. പിന്നെ DMO ഡോക്ടർ രാംദാസ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. അപ്പോ വളരെ സന്തോഷം. നിങ്ങളുടെ തീർച്ചയായിട്ടും എല്ലാവരോടും എല്ലാവരോടും എന്റെ അന്വേഷണം അറിയിക്കാം. ഈ ചെറിയ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ചെറിയ ഒരു സെറ്റപ്പിൽ നിന്ന് ഇത്രയും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു അറിയുന്നതിനുള്ള സന്തോഷം ഞാൻ പങ്കുവയ്ക്കും. ഇതില് ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം കേസ് വന്നത് ചൈനയിലെ വുഹാനിൽ നിന്നായിരുന്നു. 3 കേസ് അതായത് 3 പേര് നമുക്ക് കിട്ടി, നമ്മുടെ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിൽ വന്നു. അതിലൊന്ന് കാസർഗോഡ്, ഒന്ന് തൃശ്ശൂർ, ഒന്ന് ആലപ്പുഴയായിരുന്നു. അപ്പൊ ആ കേസ് കൈകാര്യം ചെയ്തത് കഞ്ഞങ്ങാടി ടീമാണ്. അപ്പൊ ആദ്യ വിജയത്തിന്റെ അത് നമ്മുടെ വിജയമായിരുന്നു. പിന്നെ ധാരാളം ആള് വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രയാസമായത്. ആ ശില്പികളാണ് ഇരിക്കുന്ന ഈ കൂട്ടിലാണ് അതിന്റെ ആദ്യത്തെ ശില്പികൾ. അതുകൊണ്ട് We will now go to Kozhikode Medical College. Kozhikode Medical College. Kozhikode Medical College undo? Undo. Undo sir. Ready. Go ahead, doctor. Kozhikode. Kozhikode. ഞാൻ ഡോക്ടർ സജിത് കുമാർ, കോഴിക്കോട്ടെ സൂപ്രണ്ട് ആണ്. ഞങ്ങളിവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ 3 കോവിഡ് ഹോസ്പിറ്റൽ വരെ ഒരു ഹോസ്പിറ്റലാണ്. പിന്നെ അതോടൊപ്പം തന്നെ നോൺ കോവിഡ് കേസുകൾ ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങളെ ഇപ്പോൾ താലൂക്ക് പോലും ജില്ലാതല ആശുപത്രികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് 2 മുന്നേ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായ സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാഫിന്.
അതുകൊണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഭംഗിയായി നടക്കുന്നുണ്ട്. ഞങ്ങൾ കലക്റ്റീവ് ടീം വർക്കാണ് സാർ, ഇതൊരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് അല്ല. ഞങ്ങളെ സംബന്ധിച്ച് പറയാം, ഞങ്ങളുടെ പ്രധാനമായിട്ട് രോഗികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുക, അതോടൊപ്പം തന്നെ ഞങ്ങളെ സ്റ്റാഫിന് ക്രോസ് ഇൻഫെക്ഷൻ വരാതെ നോക്കുക. അത് ഒരു നേഴ്സിംഗ് ഏറ്റവും താഴെ ക്ലീനിങ് സാർ നേരത്തെ പറഞ്ഞ പോലെ നേഴ്സിംഗ് സ്റ്റാഫ് ഏറ്റവും താഴെ ക്ലീനിങ് മുതൽ പ്രൊഫസറുടെ ജീവനും രണ്ടും എല്ലാം ഒരുപോലെയാണ്. അപ്പൊ നമ്മൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെ തന്നെ ഞങ്ങൾ ക്രോസ് ഇൻഫെക്ഷൻ വരാതെ നോക്കുകയും രോഗികൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ സാറിന് ശ്രീ മോഹൻലാലിന് എല്ലാവർക്കും, നമ്മുടെ മലയാളിയുടെ പ്രിയ നടനാണ്, ഈ ഒരു ഇതിൽ വന്ന് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഒരു മൊറൽ ബൂസ്റ്റിംഗ്, അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചത് റിക്വസ്റ്റ് ആണ്, ഒരു ഒരു രണ്ടുപേരി ഒരു ഗാനവും കൂടി ഒരു എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു പാട്ട്, അത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റിക്വസ്റ്റ് ലോകം മുഴുവൻ സ്നേഹദീപമേ, നിങ്ങൾ ചെയ്യുന്ന കർമ്മമാണ് ഞാൻ പറഞ്ഞത്. Yes, very good. Thank you.